അസ്സലാമു അലൈക്കും. ഒരു 10 15 പച്ചമുളക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതും ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ ഇന്ന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും. പ്രത്യേകിച്ച് ദോശ, ചോറ്, ചപ്പാത്തി, അതുപോലെ തന്നെ ഇഡ്ലി എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ്. എല്ലാവരും ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെതാ കുറച്ച് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് എല്ലാം കണ്ടിട്ട് നിങ്ങൾ ആരും ബേജാറാവേണ്ട കേട്ടോ. നമുക്കിതിൽ നിന്നൊരു 10 15 പച്ചമുളക് എടുക്കണം. അപ്പോൾ മുളകെടുക്കണ സമയത്ത് ഇതുപോലെ നല്ല നീണ്ട മുളകെടുക്കാനായിട്ട് നോക്കട്ടോ. നമ്മൾ ആ ഉണ്ടമുളക് ഉണ്ടല്ലോ അത് ഇതിനെടുക്കേണ്ട ആവശ്യമില്ല, അത് നല്ല എരിവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വലിയ എരിവില്ലാത്ത അത്യാവശ്യം വലിയ പച്ചമുളക് നോക്കിയിട്ട് നമുക്ക് എടുക്കട്ടോ. ആ ഇതുപോലെ ഉണ്ടമുളകൊക്കെ ഉണ്ടാവും, അത് വെച്ച് ചെയ്യേണ്ട കേട്ടോ. അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല എരിവായിരിക്കും നമ്മൾ ഈ റെസിപ്പിക്ക്. അപ്പോൾ ഇതാണ് ഒന്നുകൂടി ബെറ്റർ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു കൂട്ട്. അപ്പോൾ നമ്മൾ ഇതും നല്ല എരിവുണ്ടെങ്കിൽ നമ്മളെ മക്കളൊക്കെ എങ്ങനെ കഴിക്കുകയാണ്. ഈ ഒരു കൂട്ടിന് അത്യാവശ്യം പുളിയും മധുരവും എരിവും എല്ലാം കൂടി കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ പച്ചമുളകിൻ്റെ നടുവൊക്കെ അതാ ഇതുപോലെ ഒന്ന് നടുവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അത് നമ്മൾ ഇടണ മസാലപ്പൊടികളും എരിവും പുളിയൊക്കെ നല്ല രീതിയിൽ, എരിവ് പച്ചമുളകിലുണ്ടല്ലോ അല്ലേ, പുളിയും മധുരമൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു കുരുണ്ടല്ലോ ആ കുരുവൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എരിവ് ഈ ഒരു കൂട്ടിനുണ്ടാവുള്ളൂ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്തൊന്നും ഇപ്പോൾ ഇറച്ചി, മീൻ, മുട്ട ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇല്ലാത്ത സമയത്ത് എന്താ ഉണ്ടാക്കുക എന്നിട്ട് ആരും ടെൻഷൻ ആവേണ്ട. കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ എല്ലാ സമയങ്ങളിലും നമുക്ക് തന്നെ ആയിരിക്കും കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടെ. ഈ ഉൾഭാഗത്തുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, കണ്ടില്ലേ, ഒരു കട്ടിലെ നാര് പോലെ അതും പിടിച്ച് വലിച്ചാൽ തന്നെ ആ കുരുവൊക്കെ പൂർണ്ണമായിട്ടും പോരും. പിന്നെ ഈ ഒരു പുറന്തോട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതിൻ്റെ കുരുവിലാണല്ലോ എരിവൊക്കെ കിടക്കണത്. ആ ഇതുപോലെ നമ്മളാ പച്ചമുളകിൻ്റെ രുചി നല്ലവണ്ണം കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ ഒരു കൂട്ടിന് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 11 പച്ചമുളക് എടുത്തിട്ട് ഇതാ നടുവേ ചീന്തി കൊടുക്കുകയാണ്. പിന്നെ ഇതിക്ക് നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, ഒരു ഇത്തിരി മതി കേട്ടോ. ഞാൻ എടുത്തത് ഒറ്റ ചെറിയൊരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് നമുക്കതും നീളകത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുളക് വെച്ചിട്ട് ഈ ഒരു കൂട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ എന്തായാലും ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അടിപൊളി ടേസ്റ്റാട്ടോ. പിന്നെ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് കുതിർത്തെടുക്കട്ടോ. അത്യാവശ്യം കൂടുതൽ പുളി ഈ ഒരു കൂട്ടിന് ആവശ്യമാണ് നമുക്ക്. പറഞ്ഞല്ലോ നമ്മൾ ആ പച്ചമുളകിൻ്റെ എരിവിനെ ഇല്ലാതാക്കണം ഒക്കെ നമ്മൾ ഈ ഒരു പുളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി മതി, ഒരു 10 15 വെളുത്തുള്ളി നമുക്കിതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ. ഈ ഒരു പാത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾ കുറേ ഉണ്ടെന്ന് കരുതേണ്ട, അതിൽ ചെറുതൊക്കെ ആയതുകൊണ്ടാണ് ഒരുപാട് എണ്ണയായിട്ട് തോന്നണേ കേട്ടോ. നമുക്കൊരു 11 മുളകിന് ഒരു 11 12 അല്ലി വെളുത്തുള്ളി മതി. ഇനിയിപ്പോൾ 2 3 അല്ലി കൂടിയ നേരിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ നമ്മളെടുത്തേക്കേണ്ട ചീരുള്ളിയാണ് കേട്ടോ. ചീരുള്ളി ചെറുതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വലുതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് നടുവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി, നമുക്ക് പെട്ടെന്ന് തുടങ്ങല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് കുക്കറിൽ തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കും എന്താ എല്ലാതും കുക്കറിൽ ഉണ്ടാക്കണം. കുക്കറിലാകുമ്പോൾ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞോളും, എന്നാലോ ടേസ്റ്റ് ഒന്നും ഒട്ടും കുറയാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലൊക്കെ വെച്ചും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. ഇത് പിന്നെ പെട്ടെന്ന് ആവിക്ക് വരും, നല്ല ഉഷാറായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുക്കറൊക്കെ ഒന്ന് ചൂടാക്കി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഇതാ നമ്മൾ ഒരു ടീസ്പൂൺ തന്നെ കടുക്, 1/2 ടീസ്പൂൺ നമ്മുടെ ഉഴുന്നും കൂടി നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്ന് കരുതിയിട്ട് ചോറിൽ കൂട്ടുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ കടുകും ഉഴുന്നും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിരുന്നല്ലോ, ആ വെളുത്തുള്ളി ഇത് അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു കുത്തണ വാസന ഉണ്ടല്ലോ, വല്ലാതൊരു സ്മെല്ലാണ്. ആ ഒരു സ്മെല്ല് പോണവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചീരുള്ളിയും ഈ ഒരു സമയങ്ങളിൽ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് സാധാരണ പാനിൽ വെച്ചും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കുക്കറിൽ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ ഗ്യാസൊന്നും കളയണ്ടല്ലോ, ഇത് ചൂടാക്കി
മസാലപ്പൊടി, മസാലപ്പൊടികളൊന്നും കൂടുതലായിട്ട് ഇതിലിടുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചൊരു ഒന്നോ രണ്ടോ വിസിൽ വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു അടിപൊളി കൂട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചീരുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാ ഇഞ്ചിയും ഒക്കെ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ വാടി വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഈ തൊലി പുറമേ ഉള്ളതൊരു കുറച്ചും കൂടി ഒരു മീൻസും നല്ല ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമല്ലോ, ആ രൂപത്തിലാണ് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്തൊക്കെ നമ്മൾ ഒഴിഞ്ഞതാണ് നല്ലോണം ഒരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് നടുവിലൊക്കെ ചീന്തത് കൊണ്ട് തന്നെ എരിവൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലയ്ക്ക് ഇറങ്ങുകയും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ, നല്ല ചൂടുള്ള ചോറിൻ്റെ ഒക്കെ കൂടെ ഇതൊക്കെ ഒരു ടീസ്പൂൺ കിട്ടിയാൽ വേറെ ഒന്നും കൂട്ടാൻ വേണ്ട കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണിത്. ഈ ഒരു സമയത്ത് ഇതേക്കൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി നിങ്ങൾ കണ്ടല്ലോ ഞാനിട്ടത്, കൂടുതൽ അളവ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഒരു കാലുമില്ല ഒരു ഇത്തിരി നമ്മളെ കാശ്മീരിൻ്റെ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കായത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ സാമ്പാറിലൊക്കെ ഉള്ള കായത്തിൻ്റെ പൗഡർ, ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മളെ മഞ്ഞൾപ്പൊടിയും മുളകും കായത്തിൻ്റെ പൊടി. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തീ കുതിർത്തി വെക്കരുത്, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കരിഞ്ഞു പിടിക്കും. ഇത് നമ്മളെ മസാലയ്ക്ക് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ ഇത്ര തന്നെ നമ്മൾ മസാല ചേർക്കണുള്ളൂ, ഒരുപാട് പൊടികളും മറ്റ് കാര്യങ്ങളും ഒന്നും ചേർക്കണില്ല കേട്ടോ. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കണം കേട്ടോ, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റും കൂടും. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള കുറച്ച് പുളി വെള്ളത്തിലിട്ടിരുന്നു, അത് കുതിർത്ത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ഈ ഒരു കൂട്ടിക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്, ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ശർക്കരൻ്റെ ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തത്. ഇതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി, ഇനി അത് ഇട്ടില്ല എന്നൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടുമ്പോഴാണ് ഈ ഒരു കൂട്ടിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുത്ത് അടിച്ച് വെക്കാം. ഒരു രണ്ട് വിസിൽ വരട്ടെ കേട്ടോ, രണ്ട് വിസിലും അല്ലെങ്കിൽ ഒരു വിസിൽ വരുമ്പോഴേക്കും എന്താ ഓഫാക്കാം എന്നൊക്കെ നമ്മളെ കുക്കറിൻ്റെ കണക്കിനനുസരിച്ച് കേട്ടോ. എന്ന് കരുതിയിട്ട് നമ്മളെ ഉള്ളികളൊന്നും വെന്ത് ഓടി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല, എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. കണ്ടല്ലോ നല്ല അടിപൊളി ഒരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ. നമ്മളെ കുക്കർ അത്യാവശ്യം വലിയ കുക്കറായതുകൊണ്ട് തന്നെ കുറച്ചൊന്നും ഉണ്ടാക്കിയാലും അതിൽ കാണാൻ കഴിയില്ല. ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഉള്ളിയൊന്നും ഉടഞ്ഞു പോവാതെ നല്ല വൃത്തിയിലായിട്ട് കിട്ടിയിന് കേട്ടോ. ഇനി ഇതല്ല ചിലർക്ക് ഇങ്ങനെ നല്ല ഉടയണർക്കും ഇഷ്ടം, നല്ല ചൂടുള്ള ചോറിൽ ഈ ഒരു ഉള്ളിയൊക്കെ വെച്ചിട്ട് കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കൂട്ടിന് ചെറിയൊരു എരിവും അതുപോലെ തന്നെ മധുരവും പുളിയും എല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതല്ല ഇതിലേറെ ഒന്നും കൂടി ഈ കറി ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഇച്ചിരി കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ജസ്റ്റ് കുറച്ചൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഒന്നുകൂടിയും ടേസ്റ്റായിട്ട് തോന്നിയത്, നല്ല രസമുണ്ടായിനി. അതുപോലെ തന്നെയുള്ള ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇതുപോലെ നല്ല നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഇടയിലൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യുക, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10-11 പച്ചമുളക് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതും സിമ്പിളല്ലേ, എന്തൊരു എളുപ്പമല്ലേ പണി ചെയ്യുന്നത്, സിമ്പിളുമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഗ്രേവി, നല്ല തിക്കായതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ കിട്ടിയാൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ ആ തന്നെ മതിയാവും കേട്ടോ. അതുപോലെ ഇതിലത്തെ വെളുത്തുള്ളിയും ചീരുള്ളിയൊന്നും വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. ഉടക്കണവർക്കൊക്കെ കൈ നമ്മൾ ഈ കയ്യിലൊക്കെ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക, പക്ഷേ എനിക്ക് നല്ല ചൂടുള്ള ചോറിലിങ്ങനെ കുഴച്ച് ഇങ്ങനെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം. ഇതുപോലെ നമ്മളെ ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പാടെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ മുട്ട ഉണ്ടാവില്ല ചില സമയത്ത്, ഒന്നും ഉണ്ടാവില്ല, ഒന്നും കൂട്ടാലാത്ത സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് പച്ചമുളകൊക്കെ വെച്ചിട്ട് ഈ ഒരു അടിപൊളി കൂട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ ഒരു ഉണ്ടമുളക് ഉണ്ടല്ലോ അത് നിങ്ങൾ എടുക്കരുത് കേട്ടോ. അതെടുത്താൽ വേണമെങ്കിൽ നമ്മുടെ മക്കൾക്കൊന്നും ഇത് ശരിക്ക് കഴിക്കാനൊന്നും പറ്റൂല കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് അവർക്കൊക്കെ കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം മധുരവും പുളിയും ഒക്കെ കൂടിയിട്ടാണ് ഇത് നമുക്ക് കിട്ടുക. ഈ ഉണ്ടമുളകിന് ഭയങ്കര എരിവാണല്ലോ അല്ലേ, അപ്പോൾ എരിവ് കാരണം അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചീരുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒരു പ്രത്യേക കണക്കൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ നല്ലൊരു അടിപൊളി കൂട്ട് തന്നെയാണ് കേട്ടോ അത്. നമ്മളെ പുളിയുണ്ട്, ചീരുള്ളിയുണ്ട്,
എല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെ നല്ല അടിപൊളി. അതുപോലെ കായത്തിൻ്റെ പൗഡറും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മളെ വയറിനുള്ള അസുഖങ്ങളും വയറുവേദന പോലെയുള്ളതൊക്കെ മാറാനും ഈ ഒരു കൂട്ട് നല്ലതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ കാണാത്തവർ കാണട്ടെ. അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.